ഓഗസ്റ്റ് 15 വരികയാണല്ലോ. ഏറെ സന്തോഷിക്കേണ്ട ദിനമാണ് ഓഗസ്റ്റ് 15. നമുക്ക് ത്രിവർണ പതാക നിർമ്മിച്ചാലോ? പതാകയ്ക്ക് അംഗീകൃത അളവുകളുണ്ട്. 3 വർണ്ണങ്ങളിലായിട്ട് 2:3 എന്ന അനുപാതത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പതാക നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ: A4 പേപ്പർ, സ്കെച്ച് പെൻ, പെൻസിൽ, കോമ്പസ്, കത്രിക, പശ. ഇനി നമുക്ക് നിർമ്മാണത്തിലേക്ക് കടക്കാം. സ്കെയിൽ ഉപയോഗിച്ച് 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഈ ഭാഗത്ത് 18 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അടിഭാഗത്തും 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. വരങ്ങിടുക. മുകൾ ഭാഗത്ത് 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. സ്കെയിൽ ഉപയോഗിച്ച് വരങ്ങിടുക. ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസിനെ നടുവേ മടക്കുക. ഇതാണ് നമ്മുടെ പതാകയുടെ യഥാർത്ഥ വലിപ്പം. കട്ട് ചെയ്ത പേപ്പറിന്റെ മുകൾ ഭാഗത്ത് ഓറഞ്ച് കളറും അടിഭാഗത്ത് പച്ചക്കളറും കൊടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് വരങ്ങിയതിനു ശേഷം മുകൾ ഭാഗത്ത് ഓറഞ്ച് കളർ കൊടുക്കുക. മറുവശത്തും കളർ ചെയ്യുക.
അടിഭാഗത്ത് പച്ച കളർ കൊടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് വരഞ്ഞ് കളർ ചെയ്യുക. ഇപ്പോൾ കളർ കൊടുത്തു കഴിഞ്ഞു പതാകയുടെ മധ്യഭാഗത്ത് അശോക ചക്രം വരയ്ക്കണം. ഈ രണ്ട് വരകളുടെയും ഇടയ്ക്ക് മുക്കാൽ ഭാഗം വരുന്ന ഭാഗത്താണ് അശോക ചക്രം വെക്കേണ്ടത്. എട്ട് മില്ലിമീറ്റർ അടയാളപ്പെടുത്തി വൃത്തം വരയ്ക്കുക. സ്കെയിലിൽ 1 സെന്റിമീറ്റർ എടുക്കേണ്ട, 8 മില്ലിമീറ്റർ എടുത്താൽ മതി. 1, 2, 3, 4 വരകൾ എണ്ണിയാൽ നമുക്ക് കിട്ടും. എട്ട് മില്ലിമീറ്റർ എടുത്ത് ഒരു 2 വൃത്തങ്ങൾ വരയ്ക്കുക. വൃത്തത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ വരകൾ വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് 8 വരകൾ കിട്ടി. നമുക്ക് 24 വരകളാണ് വേണ്ടത്. 1, 2, 3 എന്നാണ് ഇതുപോലെ അടയാളപ്പെടുത്തി. ഇതിൻ്റെ ഇടയ്ക്ക് 2 വരകൾ വീതം ശ്രദ്ധിച്ച് വരയ്ക്കുക. അങ്ങനെ മുഴുവനായി വരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 24 വരകൾ കിട്ടും. ഇതുപോലെ അശോക ചക്രം ഉണ്ടാക്കുക. നീല കളർ ഉപയോഗിച്ചാണ് അശോക ചക്രം ഉണ്ടാക്കേണ്ടത്. പതാകയുടെ മധ്യഭാഗത്തായിട്ട് അശോക ചക്രം ഒട്ടിക്കുക. കുറച്ച് പശ തേച്ചാൽ മതി അശോക ചക്രം ഒട്ടിക്കുവാൻ. പരക്കുവാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പശ തേച്ചാൽ മതി. മറുവശത്തും ഇതുപോലെ ഒട്ടിക്കുക. ഇപ്പോൾ 2 ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞു. അടുത്തതായി പതാക ഉറപ്പിക്കുവാനുള്ള സ്റ്റിക്കാണ്. പതാക
പതാകയ്ക്ക് എടുത്ത പേപ്പറിൻ്റെ ബാക്കി വരുന്ന പേപ്പർ എടുത്ത് റോൾ ചെയ്യുക. ടൈറ്റാക്കി വേണം റോൾ ചെയ്യാൻ. ലാസ്റ്റ് ഭാഗത്ത് പശ പുരട്ടുക. റോൾ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. മുകളിൽ നിന്നും 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഈ ഭാഗം ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം പതാകയുടെ ഉള്ളിൽ വെച്ച് പശ തേച്ച് ഒട്ടിക്കുക. പ്രസ് ചെയ്യുന്നത് ഒട്ടിക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്യുന്നത്. പശ തേച്ച് ഒട്ടിക്കുക. ഇപ്പോൾ പതാക ഒട്ടിച്ചു കഴിഞ്ഞു. മുകളിൽ കാണുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ദേശീയ പതാക റെഡി ആയിട്ടുണ്ട്. ദേശീയ പതാക വെക്കാൻ ഒരു സ്റ്റാൻഡ് വേണം. തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയ സ്റ്റാൻഡാണിത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ പശ തേച്ച് പതാക ഇറക്കി വയ്ക്കുക, ഒട്ടിക്കുക. ഇതുപോലെ എല്ലാവരും ദേശീയ പതാക ഉണ്ടാക്കുക.